സംസ്ഥാനത്തിന് ലഭിക്കേണ്ട സാമ്പത്തിക സഹായങ്ങൾ ഒരു കരുണയുമില്ലാതെ വെട്ടിക്കുറച്ച കേന്ദ്ര സർക്കാരിനെതിരായ നിയമ പോരാട്ടത്തിൽ ഒരു ഇഞ്ച് പോലും പിറകോട്ട് പോകാതെ നിൽക്കുകയാണ് സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്തിന് പ്രത്യേക പാക്കേജ് വേണമെന്ന ആവശ്യം അംഗീകരിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായില്ല. ഔദാര്യമായി വെച്ചു നീട്ടിയത് 5,000 കോടി രൂപ. അടുത്ത വർഷത്തെ പരിധിയിൽ നിന്ന് വെട്ടിക്കുറയ്ക്കുമെന്നും ഉപാധി. ആ ഔദാര്യം വേണ്ട എന്ന് കേരളം. നിലവിലത്തെ സാഹചര്യം നമുക്ക് വിശദമായൊന്ന് പരിശോധിക്കാം AR ഗ്രാഫിക്സിൻ്റെ സഹായത്തോടെ. കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ച് കേന്ദ്രം. സംസ്ഥാനത്തിന് ലഭിക്കേണ്ട പണമാണ് വലിയ തോതിൽ കേന്ദ്ര സർക്കാർ വെട്ടിക്കുറച്ചത്. കിഫ്ബി, പെൻഷൻ കമ്പനി വായ്പകൾ, അത് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വായ്പകൾ ബജറ്റിൻ്റെ ഭാഗമാക്കിയതാണ് കേരളത്തിന് ലഭിക്കേണ്ട തുകയിൽ വലിയ കുറവ് വരാൻ കാരണം. ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞതനുസരിച്ച് ഏതാണ്ട് 1,07,500 കോടി രൂപ 2016 മുതൽ ഇതുവരെയുള്ള സമയത്ത് നമുക്ക് നഷ്ടമായിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടിയാണ് സംസ്ഥാനം ഒരു പാക്കേജ് ചോദിച്ചത്. കേരളം സാമ്പത്തിക പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഇക്കാര്യം വളരെ വ്യക്തമായി തന്നെ കേന്ദ്രത്തോട് പല പ്രാവശ്യം പറഞ്ഞിരുന്നു. പക്ഷേ കേരളത്തോടുള്ള ഒരു രാഷ്ട്രീയ വൈരാഗ്യത്തിൻ്റെ പേരിൽ ആ കാര്യം കേന്ദ്രം പരിഗണിച്ചില്ല. കേന്ദ്രത്തോട് പ്രത്യേക സഹായ പാക്കേജ് ആവശ്യപ്പെട്ടു കേരളം. എന്നിട്ട് അക്കാര്യത്തിൽ ഒരു അനുകൂല സമീപനം ഉണ്ടായില്ല. അങ്ങനെയാണ് നമ്മൾ കോടതിയിലേക്ക് പോകുന്നതും കോടതിയിൽ ഈ ആവശ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്തത്. ഏതാണ്ട് 19,370 കോടി രൂപയാണ് കേന്ദ്രത്തിൽ നിന്നുള്ള സഹായമായി നമ്മൾ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതായത് ഒരു പ്രത്യേക പാക്കേജ് വേണം എന്നുള്ളത്. അതിന് കാരണം നേരത്തെ പറഞ്ഞതുപോലെ കിഫ്ബി, അതുപോലെ തന്നെ പെൻഷൻ കമ്പനി, മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കടങ്ങൾ, ഇതെല്ലാം നമ്മുടെ ബജറ്റിന് പുറത്തായിരുന്നു. പക്ഷേ ഈ അടുത്ത കാലത്ത് കേന്ദ്ര സർക്കാർ അത് ബജറ്റിൻ്റെ ഭാഗമാക്കി. അപ്പോൾ നമ്മുടെ കടമെടുപ്പ് പരിധി കുറഞ്ഞു. അടിയന്തരമായി 10,000 കോടിയെങ്കിലും കിട്ടണമെന്ന് കേരളം സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അതിനോടും മുഖം തിരിച്ച സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത്. പ്രത്യേക പാക്കേജ് ഇല്ല, വേണമെങ്കിൽ ഒരു 5,000 കോടി രൂപ നൽകാം എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ എടുത്ത ഒരു സമീപനം. അടുത്ത വർഷത്തെ വായ്പാ പരിധിയിൽ ഇത് കുറയ്ക്കും എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഉപാധി. അതായത് അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള പൈസ ഇപ്പോൾ തരാം, അത് അടുത്ത വർഷം ഞങ്ങൾ വെട്ടിക്കുറയ്ക്കാം. അതായത് പ്രത്യേകിച്ച് യാതൊരു സഹായവും അധികമായി സംസ്ഥാനത്തിന് ചെയ്യുന്നില്ല. ഉപാധികളോടെ ഈ 5,000 കോടി വേണ്ട എന്ന് ഇന്ന് സുപ്രീം കോടതിയിൽ കേരളം അറിയിച്ചു. അതായത് ഇത്രമാത്രം ഉപാധികൾ വെച്ചുകൊണ്ട് ഈ തരുന്ന പൈസ കൊണ്ട് കേരളത്തിന് പ്രത്യേകിച്ച് ഒരു ഗുണവുമില്ല. അതുമാത്രമല്ല, ഈ മാർച്ചിൽ ഈ സാമ്പത്തിക വർഷം അവസാനിക്കുന്നു. ഏപ്രിലിൽ അടുത്ത സാമ്പത്തിക വർഷം ആരംഭിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ആ പൈസ വേണ്ട എന്ന് കേരളം കോടതിയിൽ പറഞ്ഞു. വീണ്ടും ഈ കേസ് 21-ന് സുപ്രീം കോടതി പരിഗണിക്കും. അപ്പോൾ കേരളത്തിന് അനുകൂലമായ ഒരു സമീപനം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലാണ് കേരളം. എന്തായാലും സംസ്ഥാനത്തിന് പല കാര്യങ്ങളിലും കേന്ദ്രത്തിൻ്റെ ഇരട്ടത്താപ്പ് വ്യക്തമാക്കാൻ ഈ കേസിലൂടെ കഴിഞ്ഞു എന്നുള്ളത് നിസ്സാരപ്പെട്ട സംഭവമല്ല. കേന്ദ്ര സർക്കാരിൻ്റെ മാത്രമല്ല, സംസ്ഥാനത്തെ പ്രതിപക്ഷത്തിൻ്റെ ഒരു സമീപനവും നമുക്ക് അല്ലെങ്കിൽ സർക്കാരിന് തുറന്നു കാണിക്കാൻ ഈ കേസിലൂടെ കഴിഞ്ഞു എന്നുള്ളതൊരു വലിയ കാര്യം തന്നെയാണ്.